തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. നന്നായി പഴുത്ത 4 തക്കാളി, മുളക് പൊടി, കടുക്, എണ്ണ, ഉലുവ, കറിവേപ്പില, വറ്റൽമുളക്, പച്ചമുളക്, 1 സ്പൂൺ പഞ്ചസാര. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണേ നോക്കാം. തക്കാളി നമുക്ക് മിക്സിയിൽ അരച്ച് നല്ല ഫൈനായിട്ട് ഒരു വെള്ളം 2 ടീസ്പൂൺ വെള്ളം കൂട്ടി നമ്മൾ ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വേണം നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള തക്കാളിയാണ്, ഇത് നമുക്ക് ഇത് തയ്യാറാക്കാം. ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചിട്ട് പാന് അടുപ്പത്ത് വയ്ക്കുക. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. ഇനി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ മതിയാവും. അതിനുശേഷം നമുക്ക് കുറച്ച് കടുക്, കുറച്ച് ഉലുവ. ഉലുവ കുറച്ച് ഇട്ടാൽ മതി, അധികം ഇട്ട് കഴിഞ്ഞാൽ ഒരു കനപ്പ് പോലെ വരും. നമുക്ക് കുറച്ച് ഉലുവ ഇട്ടാൽ മതി. പിന്നെ 2 വറ്റൽമുളക്, നന്നായി പൊട്ടിക്കഴിഞ്ഞ് കറിവേപ്പില ഇടാം. കടുകും ഉരുളിയും മുളകൊക്കെ പൊത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയിപ്പിൽ ഇട്ടാൽ മതി. കടുകും ഉരുളിയൊക്കെ പൊട്ടി തുടങ്ങി. നിങ്ങൾക്ക് അറിയില്ല, ഓക്കെ. നമുക്ക് അരച്ച് വെച്ച ഈ തക്കാളിയുടെ തക്കാളി അരച്ച് ടേസ്റ്റ് ആക്കിയത് അതിലേക്ക് ഒഴിക്കാൻ പോവാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പിടണം. കുറച്ച് ഉപ്പ് നമ്മൾ അരയ്ക്കുമ്പോൾ ചേർത്തു, ഇനി കുറച്ചും കൂടി വേണം. നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിക്കാം. നമുക്ക് ഉപ്പ് ഉപ്പ് ഇട്ടുണ്ടായിരുന്നു, അത് ശരിക്കും പാകമായി എന്ന് നോക്കി നോക്കാം. ഉപ്പുണ്ട്. കറി നന്നായി കുറുകി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഇത് വാങ്ങണം. അപ്പോൾ നന്നായി കുറുകിയിട്ട് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളി ചട്നി ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. തക്കാളി ചട്നി പാത്രത്തിലേക്ക് മാറ്റി. ഇന്ന് നമുക്ക്
ദോശ ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല സ്വാദിഷ്ടമായൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.